ഇവിടെ ഒരുപാട് പേര് ചോദിക്കാറുള്ള കാര്യമാണ് ഫാൾസ് നയനെ പറ്റി വീഡിയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന ഫാൾസ് നയൻ പൊസിഷനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൗസ് ഓഫ് ഫുട്ബോളിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് ഫാൾസ് നയൻ? അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെൻറ്റർ ഫോർവേഡ് അല്ലെങ്കിൽ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന പ്ലെയർ ഡീപ്പായിട്ട് ഇറങ്ങി വന്ന മിഡ്ഫീൽഡിൽ കളിക്കുന്നതിനെയാണ് ഫാൾസ് നയൻ കളിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മോഡേൺ ഡേ ഫുട്ബോളിൽ ഇത് പോപ്പുലറൈസ് ചെയ്തത് പെപ് ഗാർഡിയോളയാണ്. അപ്പോൾ നമുക്കറിയാം ഈ മുതലിനെ വെച്ചിട്ട് പെപ് ഗാർഡിയോള ബാഴ്സയിൽ വലിയ മാജിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2010 വരുന്ന സീസണിലെ ലിയണൽ മെസ്സിനെ വെച്ചിട്ട് അദ്ദേഹം വലിയ തരംഗമാണ് ലോക ഫുട്ബോൾ അദ്ദേഹം സൃഷ്ടിച്ചത്. അപ്പം ഫുട്ബോൾ വിശേഷിപ്പിക്കപ്പെടുന്നത് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഫാൾസ് നയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലിയണൽ മെസ്സിനെയാണ്. അപ്പോൾ അത് 2010 വരുന്ന സീസണിൽ പെപ് ഗാർഡിയോള ഈ ഒരു തന്ത്രം പുറത്തേക്ക് ഇറക്കി. അപ്പോൾ അങ്ങനെയാണ് ലിയണൽ മെസ്സിനെ ഒരു ഫാൾസ് നയനായിട്ട് പെപ്പ് അൺലോക്ക് ചെയ്തത്. പെപ്പിനെ കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മൂപ്പർ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്ന ഒരു മാനേജറാണ്. അപ്പോൾ ചില എക്സ്പെരിമെൻറ്റ്സൊക്കെ വളരെ വലിയ വിജയം ആവാറുണ്ട്, ഫുട്ബോളിൽ തന്നെ വലിയ തരംഗം സൃഷ്ടിക്കാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഫാൾസ് നയൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ഫുൾ ബാക്സിൻ്റെ ഒക്കെ കാര്യമൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പോപ്പുലറൈസ് ചെയ്തത് പെപ് ഗാർഡിയോളയാണ്. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതേസമയം മൂപ്പർ ചെയ്യുന്ന ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പാളാറുമുണ്ട്. ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗുകളിലൊക്കെ മാൻ സിറ്റിനെ വെച്ച് അദ്ദേഹം പല എക്സ്പെരിമെൻറ്റും നടത്തിയിട്ടുണ്ട്, അതൊക്കെ പാളിയിട്ടുണ്ട്. പക്ഷേ സക്സസ് ആവുന്ന എക്സ്പെരിമെൻറ്റുകളൊക്കെ നമ്മളീ പറഞ്ഞ പോലെ വലിയ തരംഗം സൃഷ്ടിക്കാറുണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കാര്യങ്ങളൊന്നും പെപ് ഗാർഡിയോളയായിട്ട് കണ്ടുപിടിക്കുന്നില്ല. ഇതൊക്കെ നേരത്തെ ഫുട്ബോളിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ പലരും യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് മൂപ്പരത് എഫക്റ്റീവായിട്ട് അത് മോഡേൺലേയിൽ മൂപ്പരത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ ഈ ഫാൾസ് നയൻ സിസ്റ്റം ആണെങ്കിൽ 2007 ടോട്ടീനെ വെച്ചിട്ട് ലൂസിയൻ സ്പലേറ്റി റോമയുടെ മാനേജർ അദ്ദേഹം വളരെ എഫക്റ്റീവായിട്ടത് യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ മൈക്കിൾ ലോഡ്രോപ്പിനെ വെച്ചിട്ട് യോഹാൻ ക്രൈഫ് അദ്ദേഹത്തിൻ്റെ ഡ്രീം ടീമിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പെപ് ഗാർഡിയോള അവിടുത്തെ മിഡ്ഫീൽഡർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പലരും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് പെപ്പ് എഫക്റ്റീവായിട്ട് റീ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പോൾ നമ്മൾ പ്രസ്സിങ്ങിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ പ്രസ്സിങ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റിലേറ്റ് ചെയ്യപ്പെടുന്നത് ജർമ്മൻ ഫുട്ബോളായിട്ടാണ്. പക്ഷേ പ്രസ്സിങ് ആദ്യം ആ ഒരു സംഭവമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഇറ്റാലിയൻ ഫുട്ബോളിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും വന്നത് ഓരോരുത്തരായിട്ട് എടുത്തിട്ട് അവരവരുടേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ പെപ്പ് എന്താണ് മെസ്സിയിൽ കണ്ടത് എന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മെസ്സി ബേസിക്കലി റൈറ്റ് വിങ്ങിൽ അല്ലെങ്കിൽ വിങ്ങിൽ കളിക്കുമ്പോൾ സമയത്ത് മെസ്സിയുടെ പല ആട്രിബ്യൂട്ടുകളും യൂസ് ചെയ്യാതെ പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവയർനെസ് അല്ലെങ്കിൽ വിഷൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാസിങ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പലപ്പോഴും വിങ്ങി കളിക്കുമ്പോൾ അത്രയധികം യൂസ് ചെയ്യപ്പെടില്ല. അതേസമയം ഇപ്പോൾ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കൂടുതൽ മിഡ്ഫീൽഡേഴ്സ് ഒന്ന് അദ്ദേഹത്തിന് മാർക്ക് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഫ്രീഡം അദ്ദേഹത്തിന് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണ് പെപ്പ് അദ്ദേഹത്തിനെ ഒരു ഫാൾസ് നയനായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ പൊസിഷനിൽ കളിപ്പിച്ചിട്ട് ഫാൾസ് നയനായിട്ട് മിഡ്ഫീൽഡിലേക്ക് വന്ന് കളിച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിരിക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോൾ മെസ്സി ഒരു ഫാൾസ് നയനായിട്ട് കളിക്കുമ്പോൾ ഒരു നമുക്കറിയാം ഒരു സ്ട്രൈക്കറിനെ മാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു സെൻറ്റർ ബാക്കിൻ്റെ ജോലിയാണ്. അപ്പോൾ നോർമലി ടീമുകൾക്ക് രണ്ട് സെൻറ്റർ ബാക്കുകളാണ് ഉള്ളത്. 4-4-2 അല്ലെങ്കിൽ 4-3-3 കളിക്കുന്ന ടീമുകൾക്ക് രണ്ട് സെൻറ്റർ ബാക്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സെൻറ്റർ ബാക്കിൻ്റെ ഡ്യൂട്ടി ആയിരിക്കും ഒരു സ്ട്രൈക്കറെ മാർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മെസ്സി ഫാൾസ് നയനായിട്ട് കളിക്കുമ്പോൾ ആ മെസ്സീനെ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സെൻറ്റർ ബാക്കിൻ്റെ ജോലി. അപ്പോൾ മെസ്സി ഡീപ്പായിട്ട് വരുമ്പോൾ ആ ഒരു സെൻറ്റർ ബാക്കും മെസ്സിയുടെ ഒപ്പം തന്നെ അട്രാക്ട് ചെയ്ത് അകത്തേക്ക് വരും. അപ്പോൾ ആ ഒരു സമയത്ത് തീർച്ചയായും എതിർ ടീമിൻ്റെ ബാക്കിൽ സ്പേസ് ഉണ്ടാവും. അപ്പോൾ ആ സ്പേസിലേക്ക് മെസ്സി ഒന്നും അല്ലെങ്കിൽ കില്ലർ ബോൾ കൊടുക്കുക, അതല്ലെങ്കിൽ ഇഷ്ടംപോലെ ആ സമയത്ത് ടെക്നിക്കൽ ഫുട്ബോളേഴ്സ് ഉണ്ടായിരുന്നു, ചാവി, ഇനിയസ്റ്റ, അതുപോലെ മറ്റ് പല പ്ലെയേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്കൊരു കില്ലർ പാസ് മറ്റൊരു താരത്തിന് കൊടുക്കാൻ പറ്റും, അങ്ങനെ വിങ്ങിലേക്ക് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ മെസ്സി അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാലും ഈ ഒരു സെൻറ്റർ ബാക്ക് വരുന്നതിന് ആ ഒരു ഒറ്റ ടേണിൽ മെസ്സിക്ക് വെട്ടിച്ച് പോകാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഹാഫ് ടേണിൽ മെസ്സിക്ക് സുഖമായിട്ട് വെട്ടിച്ച് പോകാൻ പറ്റും. അപ്പോൾ മെസ്സിക്ക് അതിനുള്ള ക്ലോസ് കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ പ്രസ് റെസിസ്റ്റൻ്റ് ആണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഫാൾസ് നയനായിട്ട് കളിക്കുന്ന പ്ലെയറിന് ഏറ്റവും അധികം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രസ് റെസിസ്റ്റൻസ് വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആട്രിബ്യൂട്ടാണ് സ്കാനിങ്. അപ്പോൾ സ്കാനിങ്ങിനെ കുറിച്ച് ഇപ്പോൾ അത്ര അധികം ആൾക്കാർ അധികം സോഷ്യൽ മീഡിയയിലൊന്നും അങ്ങനെ അധികം ചർച്ച ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പോൾ സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്കൊരു അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ റീസെൻ്റ്ലി കുറച്ച് നാൾ മുമ്പ് ഡിബ്രോയിനെ പറ്റി ഒരു സംഭവം വായിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം 10 സെക്കൻഡിൽ 4-5 സ്കാനിങ് വരെ നടത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ 1 മിനിറ്റിൽ അദ്ദേഹം 30-40 തവണ അദ്ദേഹം ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കും എന്നുള്ളത്. അപ്പോൾ ഒരു 10 സെക്കൻഡിൽ മുമ്പ് ഒരു 4-5 തവണ ഇങ്ങനെ തല വെട്ടിച്ച് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നോക്കും. അതിന് ശേഷമാണ് അദ്ദേഹം ബോൾ റിസീവ് ചെയ്യുന്നത്, അദ്ദേഹം തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി ഒരാൾക്ക് വരുന്ന കാര്യങ്ങളാണ്. അത്രയധികം ഫുട്ബോളിംഗ് എബിലിറ്റി ഉള്ള ആൾക്കാർക്കാണ് ചുറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്കാനിങ് ഒരു ഫാൾസ് നയനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. അപ്പോൾ നമ്മൾ മോഡേൺ ഡേ ഫുട്ബോൾ അല്ലെങ്കിൽ ഇന്നത്തെ ഫുട്ബോളിൽ ഇപ്പോൾ ഏറ്റവും മികച്ച ഫാൾസ് നയനുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിർമീനോനെ വളരെ നല്ല രീതിയിൽ ഒരു ഫാൾസ് നയനായിട്ട് ക്ലോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിലൊരാളാണ് ഫിർമീനോ. അങ്ങനെ
ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ഒരു ഒരുപാട് ഗോളുകളൊന്നും അടിക്കുന്ന ഒരു പ്ലെയറല്ല. പക്ഷേ ക്ലോപ്പ് എപ്പോഴും പറയും അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ളൊരു കാര്യം എപ്പോഴും അദ്ദേഹം വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ അത് നല്ല രീതിയിൽ ഫിർമിനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബെൻസേമ ഈ ബി ബി സി അറയിൽ മികച്ചൊരു ഫാൾസ് നയൻ ആയിരുന്നു. അദ്ദേഹം ഗാരത്ത് ബെയിലിനും അതുപോലെ തന്നെ ക്രിസ്റ്റ്യാനോയ്ക്ക് ഇഷ്ടം പോലെ സ്പേസ് ഉണ്ടായി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹാരി കെയ്ൻ ആണെങ്കിലും ജോസെ മൊറീഞ്ഞോ അണ്ടറിൽ വളരെ മികച്ചൊരു ഫാൾസ് നയൻ ആയിരുന്നു. അദ്ദേഹം പലപ്പോഴും മിഡ്ഫീൽഡ് വന്നിട്ട് അവർ കില്ലർ പാസ് അല്ലെങ്കിൽ ലോങ് ബോളൊക്കെ പലപ്പോഴും ഹ്യൂമിൻ സൗണ്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫാൾസ് നയൻ കളിക്കുന്ന പ്ലെയേഴ്സ് മോഡേൺ ഫുട്ബോളിലുണ്ട്. അപ്പോൾ അതാണ് ഫാൾസ് നയൻ പൊസിഷനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അൺടിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.